ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഫിനിക്സ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് പല കളറില് നമുക്ക് ഫിനിക്സ് പേപ്പർ ലഭിക്കാറുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫിനിക്സ് പേപ്പറും അതുപോലെ തന്നെ ക്രീ പേപ്പറും ഒന്നാണോ എന്നൊക്കെ അപ്പോൾ രണ്ടും ആണ് ഫിനിക്സ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ചും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് ഇത് ക്രീ പേപ്പറിനെ അപേക്ഷിച്ചിട്ട് അതുപോലെ തന്നെ കളറും പെട്ടെന്ന് മങ്ങിപ്പോകില്ല പെട്ടെന്ന് കീറുകയില്ല അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ തരം പേപ്പറാണിത് എന്നാൽ ക്രേ പേപ്പർ ഫിനിക്സ് പേപ്പറിനെ അപേക്ഷിച്ച് വളരെ കനം കുറവാണ് പെട്ടെന്ന് കീറാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കളറും പെട്ടെന്ന് മങ്ങുന്നുണ്ട് റേറ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഫിനിക്സ് പേപ്പർ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് വില ഗ്രേ പേപ്പറിന് അത്രയൊന്നുമില്ല ആറ് രൂപ അങ്ങനെന്താ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് കുറച്ച് ഫിനിക്സ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ടിഷ്യൂ പേപ്പർ ഗ്രീൻ ടാപ്പ് ത്രെഡ് പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് വയർ ഇതുപോലത്തെ പിന്നെ കത്രിക അതുപോലെ തന്നെ സ്കെയില് നമുക്ക് അളന്നെടുക്കാനായിട്ട് ിന് കുറച്ച് പശയും വേണം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഇതുപോലെ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള പേപ്പറാണ് ഞാൻ എടുക്കുന്നത് നേരത്തെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ഫിനിഷ് പേപ്പറിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ മൂന്നായിട്ട് മടക്കിയപ്പം ഈ ഒരു സൈസിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ഒമ്പത് പീസുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരേ സൈസിലുള്ള പീസുകൾ തന്നെ മതി പിന്നെ ഒരു യെല്ലോ കളറിലുള്ള ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ബ്രൗൺ കളറിലുള്ള ചെറിയ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഈ ഒരു ഭാഗം നമുക്ക് ഫ്ലവറിനകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ അത് റെഡിയാക്കി വെക്കുകയാണ് ഒരുപാട് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യണ്ട പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഒട്ടുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഒരു ഭാഗം ഒട്ടിച്ച ശേഷം മറുഭാഗത്തേക്ക് ഇതുപോലെ മടക്കി ആ ഭാഗം കൂടെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് ഇതേ ഒരു വലുപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് നിളത്തിൽ കട്ട് ചെയ്ത് പോകരുത് ഈ മടക്കിയ ഭാഗങ്ങൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് നിവർത്തിയ ശേഷം നമുക്ക് അതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കി കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒരുപാടൊന്നും നമുക്കൊരു ഫ്ലവറിനകത്ത് വെക്കേണ്ട ഇത് ഞാൻ കുറേ ഫ്ലവർ ഉണ്ടാക്കുന്നത് കാരണം കുറച്ച് വലിയൊരു പീസ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത ഓരോ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം ആദ്യം ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കോളും നമ്മുടെ കൈ ഒന്ന് നനച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കഴിഞ്ഞിട്ട് പോലെ പിരിക്കാൻ നല്ല എളുപ്പമാണ് അങ്ങനെ ചെയ്താൽ കയ്യിൽ വെള്ളം പാടില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പെറ്റൽസ് ഉണ്ടാക്കാൻ നോക്കാം ഒരു മൂന്നെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നേരിട്ട് കട്ട് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇന്ന് നമുക്ക് ഈ നടുഭാഗത്തൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഇത് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിലും ആ കട്ട് ചെയ്ത ഭാഗത്തിൽ നിന്ന് ചെറിയ പീസുകൾ കട്ട് ചെയ്ത് കളയാം അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരണം അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിലുള്ള ഭാഗത്ത് അതിന് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് മറ്റേ പെറ്റൽസും കൂടെ റെഡിയാക്കിയെടുക്കാം ഞാനിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് മടക്കി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള പെറ്റൽസും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ പെറ്റൽസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് പിരിച്ചു കൊടുക്കണം ഈ രണ്ടറ്റവും ഒന്ന് പിരിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നടുഭാഗവും ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഒന്ന് നിവർത്തി കൊടുക്കണം അതിൻ്റെ ഒരു ഷേപ്പിൽ കുറച്ച് മാറ്റം വരാൻ വേണ്ടിയിട്ടാണത് പതുക്കെ നിവർത്തിയെടുക്കുക എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ആ നടുഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു കുഴി പോലെയാക്കി കൊടുക്കുക അങ്ങനെയെല്ലാം തന്നെ റെഡിയാക്കി എടുക്കുക നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആറ് പെറ്റൽസും ഇതുപോലെ തന്നെ പിരിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ വലിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് ഈ ഒരു രീതിയിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഈ ഒരു കമ്പിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് അതിന് നടുക്കുള്ള ഭാഗങ്ങൾ റെഡിയാക്കി എടുക്കാം ഇതുപോലെ കമ്പി നന്നായിട്ട് വളച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ചുറ്റി കൊടുക്കാം അതിന് മുകളിലായിട്ട് ഒരു ഫിനിക്സ് പേപ്പർ കൂടെ ഇതുപോലെ കവർ ചെയ്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗവും കൂട്ടിയിട്ട് കെട്ടിക്കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഭാഗം ൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം എത്ര വേണമെന്ന് നോക്കിയിട്ട് ആ ഒരു അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടത് ഇതുപോലെ ഫെവികോൾ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇനി ഈ ഒരു ഒട്ടിച്ചതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ആ കനം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിന് താഴെ നമുക്ക് കെട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ പെറ്റൽസൊക്കെ വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ നന്നായിട്ട് ചുറ്റിയ ശേഷം ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കെട്ടി കൊടുക്കുക നന്നായിട്ട് ತಾൾഭാഗം വരെ ഒന്ന് കെട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഓരോ Petals ഉം വെച്ചുകൊടുക്കാനായി ആദ്യം ഈ ഒരു മൂന്ന് Petals ഉാണ് കൊടുക്കേണ്ടത് ഓരോന്നും വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കണം ആ ഒരു മൂന്ന് Petals ഉം വെച്ചി കഴിഞ്ഞിട്ട് അടുത്ത മൂന്നെണ്ണം കൂടി വെച്ചുകൊടുക്കാം ഓരോ Petals ഉം വെച്ചി കഴിയുമ്പോൾ അതിനെ ഗ്യാപ്പില് അടുത്തത് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഞാൻ ഞാനീ ഒരു പെറ്റൽസ് എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെയായിട്ട് വെച്ചു കൊടുക്കാനായിട്ടൊരു ഗ്രീൻ കളറിലുള്ള ഫിനിക്സ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മടക്കിയെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരുപാടെണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്തിട്ട് നമുക്കതിൽ താഴെയായിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ച ശേഷം നന്നായിട്ട് കെട്ടി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് നന്നായിട്ട് ചുറ്റി കൊടുക്കണം നന്നായിട്ട് വലിച്ച് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ നേ നേരത്തെ വെച്ച് കൊടുത്ത ആ ലീഫിൻ്റെ ആ ഭാഗം ഒന്ന് ഇതുപോലെ കൊടുക്കാം വളച്ച് കൊടുക്കുമ്പോൾ അത് കീറി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഓരോ പെറ്റൽസും ഇതുപോലെ വിടർത്തി കൊടുക്കാം ശ്രദ്ധയോടെ പതുക്കെ ചെയ്യാം അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനേക്കാളും സൈസ് കുറഞ്ഞൊരു ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന രീതി കാണിക്കുന്നില്ല ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് സൈസ് മാത്രം പറഞ്ഞുതരാം നാല് സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ ആറ് സെൻറ്റിമീറ്റർ നീളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവറാണ് ഇത്രയും സൈസ് വരും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മുട്ടകൾ ഉണ്ടാക്കുക നോക്കാം ഇതുപോലൊരു കമ്പിയെടുത്ത് അതിനറ്റം ഇതുപോലെ തന്നെ വളച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിന് മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുക ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു മുട്ടാണ് ഇതിന് മുകളിൽ ഫിനിക്സ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിയിട്ട് കെട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് അറ്റ് ചെയ്തേ പോലെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക അതിന് താഴെയായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലീഫിൻ്റെ പീസ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫിനിക്സ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ആ ഒരു ടൈമിൽ തന്നെ വേണമെങ്കിൽ കെട്ടി കൊടുക്കാം അതിന് മുകളിലായിട്ട് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇനി മറ്റൊരു ഐറ്റം കൂടെ ഞാൻ കാണിക്കാം ഇതും ഒരു മുട്ട് തന്നെയാണ് ഈ ഈ പൂമുട്ട് ഒന്ന് ഇങ്ങനെ വിടർന്നു വരുന്ന രീതിയിലുള്ളതാണ് ഒരു ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത അതിന് മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കണം എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ലീഫും അതുപോലെ തന്നെ ഗ്രീൻ ടാപ്പും നന്നായിട്ട് ചുറ്റി കൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ റെഡിയാക്കി ആ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ പിരിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഈ ഫ്ലവർ കൊടുക്കാം അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ബൊക്കെ ഉണ്ടാക്കാൻ ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കമ്പിയിൽ കൊടുക്കാണ്ട് നമുക്ക് ഫ്ലവർ ബേസിലൊക്കെ വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ഇതുപയോഗിച്ചിട്ട് ഞാനൊരു വാൾ ഹാങ്ങിങ് റെഡിയാക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇൻഷാല്ല വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം